നടൻ സിദ്ദീഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നവ്യാനായർ. സിനിമയിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്ന് നടി നവ്യാനായർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നവ്യ. താരത്തിന്റെ നൃത്തവിദ്യാലയമായ മാതംഗി ഡാൻസ് സ്കൂളിന്റെ മാതംഗി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമ്പോഴാണ് സിദ്ദീഖിനെ വലിച്ചുകീറി തേച്ചോട്ടിച്ചത് നവ്യ നായർ. ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് താൻ പറയില്ലെന്നും കോടതിയും പോലീസും ഇടപെട്ട കേസിൽ അതിന്റേതായ തീരുമാനങ്ങളല്ലേ വരേണ്ടതെന്നും താരം പറഞ്ഞു. നടൻ സിദ്ദീഖ് ഒളിവിൽ പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു നവ്യയുടെ ഈ മറുപടി. എല്ലാ നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ എപ്പോഴും വരണം. നൃത്തത്തിന്റെ കാര്യമെടുത്താൽ കലാക്ഷേത്രയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അത് പത്രത്തിൽ വായിച്ചതുമാണ്. സിനിമ നൃത്തം എന്നു മാത്രമല്ല എല്ലായിടത്തും മാറ്റങ്ങൾ വരണം. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. സിദ്ദീഖിനെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ശബ്ദം ഉയരുന്നത് ആദ്യമായിട്ടാണ്. നവ്യ നായർ ഇടക്കാലത്ത് വാർത്താമാധ്യമങ്ങളിൽ വലിയ ഇടം പിടിച്ചിരുന്നു. ഒരാളെ ഇടിച്ചിട്ട് പോയ ലോറി പിന്തുടർന്ന് പിടിച്ച് ആ ലോറി ഡ്രൈവറെ നിയമത്തിന് വിധേയയാക്കി നവ്യ നായർ. നവ്യ നായർ തന്റേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന അപൂർവം ചില നടിമാരിൽ ഒരാളാണ്. സിദ്ദീഖൊക്കെ മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ്. സിദ്ദീഖിനെതിരെ ശക്തമായ പ്രസ്താവനയാണ് നവ്യ നായർ നടത്തിയിരിക്കുന്നത്. ഒളിയിൽ പോകുന്നത് നല്ലതാണെന്ന് താൻ പറയില്ല എന്നാണ് നവ്യ നായർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സിദ്ദീഖിനെ പിടിക്കാൻ പോലീസിന് മുട്ടിടിക്കുകയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ എപ്പോഴേ പിടിച്ചേനെ, സിദ്ദീഖിനെ പിടിക്കാൻ പറ്റില്ല. സിദ്ദീഖിനെ കിട്ടിയിട്ടേ ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല സിദ്ദീഖിനെ പറ്റി. ഇയാൾ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ എടുക്കുന്നത് വരെ പോലീസ് വെയിറ്റ് ചെയ്യുകയാണ്. പാവപ്പെട്ടവനാണെങ്കിൽ എപ്പോഴേ പിടിച്ച് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കിയാണ്. എന്തായാലും നവ്യ നായരുടെ മറുപടി സൈബർ ഇടങ്ങളിൽ ചർച്ചാ വിഷയമായി മാറും എന്നുള്ളതിൽ മാറ്റമൊന്നുമില്ല. ആ മറുപടി ആദ്യം തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ വളരെ മുന്നേ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാലം തെറ്റി പറക്കുന്ന പക്ഷികളാണ് പൊളിറ്റിക്സ് കേരള പ്രവർത്തകർ. ഞങ്ങൾ കാലം തെറ്റിപ്പറക്കും, ഞങ്ങൾ കൂട് തെറ്റിപ്പറക്കും, ഞങ്ങൾ സത്യം വിളിച്ചു പറയും. സത്യം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ കുരയ്ക്കും ചില. ആ കുര ഞങ്ങൾ കാര്യമാക്കാറില്ല. ആ കുരയ്ക്ക് ഒരർത്ഥവുമില്ല. ഒരാന നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ കുരയ്ക്കും, അത്രയേ ഉള്ളൂ. കാരണം ഈ സിദ്ദീഖിനെ കുറിച്ചും ബാലേന്ദ്രമേനോനെ കുറിച്ചുമൊക്കെ സ്റ്റോർ ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വരും, ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഏതാണ്ട് ഒരു രോമം മാത്രമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. കേസ് വന്നാലും ജയിലിൽ കിടന്നാലും സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ആർക്കും നിഷേധിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയിൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഈ സ്റ്റോറിയിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ചീത്ത വിളിക്കാന്നുള്ളവർ എല്ലാവരും വിളിക്കുക. നവ്യ നായരുടെ ഈ സ്റ്റോറി എക്സ്ക്ലൂസീവായി ഞങ്ങൾ പുറത്തുവിടും. ഇനിയും പുറത്തുവിടും ഞങ്ങൾ സ്റ്റോറികൾ, സത്യത്തിന് വേണ്ടിയുള്ള സ്റ്റോറികൾ, നീതിക്ക് വേണ്ടിയുള്ള സ്റ്റോറികൾ. നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലകൊള്ളുന്നത് അധർമ്മമാണെങ്കിൽ ആ അധർമ്മം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു പൊളിറ്റിക്സ്.